أنا من الكار. السلام عليكم. ഞാൻ ഇന്ന് ചോദിക്കണമെന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പൊട്ടത്തരാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചോദിക്കുന്നുട്ട. ഇതേ എന്താ, നമ്മൾ മുസ്ലിം ഒരു മരണം കേട്ടാലല്ലേ നമ്മൾ ഇന്നാലില്ലാഹി പറയുന്നത്? അത് നമ്മൾ ആ ആപത്തുകളിൽ നിന്ന് നമ്മളെ കാക്കണം എന്നല്ലേ അതാ അതുകൊണ്ട് അർത്ഥാക്കണത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മരിച്ചാലും നമ്മളത് പറയാത്തെ? പൊട്ടത്തരാണോന്ന് അറിയില്ല, എന്നാലും എനിക്ക് എന്നൊരു മറുപടി ആരെങ്കിലും ഒന്ന് പറഞ്ഞായോ. الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته ഒരു സഹോദരി ചോദിച്ച ചോദ്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ സഹോദരിയുടെ സംശയം, അമുസ്ലിമായ ഒരാൾ ഇന്നാൽ മരണപ്പെട്ടാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല. കാരണം അതിൽ അല്ലാഹു മഗ്ഫിർ ലഹു വർഹമു പോലെയുള്ള പ്രാർത്ഥനകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇസ്തിർജ എന്നാണ് അതിനെ പറയുക. അല്ലാഹു മഗ്ഫിർ ലഹു വർഹമു പോലെയുള്ള പ്രാർത്ഥനകൾ ആ മരണപ്പെട്ട മുസ്ലിമിന് വേണ്ടി നമ്മൾ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഖുർആൻ നിരോധിച്ചിട്ടുള്ള പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്ത് തൗബയിൽ 113-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, മാ കാന ലിൽ നബിയ്യി വല്ലദീന ആമനു അയസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളായ ആളുകൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക്, ആരാധകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. അത് ഒരു സത്യം വിശ്വാസിക്കും പാടില്ല, നബിമാർക്കൊന്നും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിച്ചാൽ അവന് യാതൊരു പ്രശ്നവുമില്ല, അവന് യാതൊരു തരത്തിലുള്ള കുലുക്കും ഉണ്ടാവില്ല. കാരണം ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും പതറിപ്പോകാതെ അവന് പിടിച്ചു നിൽക്കാൻ കഴിയും. അത് അവൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹു മുസീബ ഖാലു ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് ആപത്ത് മുസീബത്ത് ബാധിച്ചാൽ ആ സത്യവിശ്വാസി പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനത്തിലാണ്, ആ റബ്ബിങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്ന പ്രഖ്യാപനമാണ് സൂറത്ത് ബക്രയിലെ 156-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രഖ്യാപിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുലുക്കും യാതൊരു പ്രയാസവും അവനുണ്ടാവുകയില്ല. എന്താപത്ത് മുസീബത്ത് അവനെ ബാധിച്ചാലും നാമെല്ലാം അള്ളാഹുവിനുള്ളതാണെന്നും അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്നുള്ള പ്രഖ്യാപനം. ഇത് അടിസ്ഥാനപരമായിട്ട് രണ്ട് വിശ്വാസങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ സ്തിർജായിൽ ഒന്ന് അള്ളാഹുവിനുള്ള വിശ്വാസവും രണ്ട് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും. ഇന്നാലില്ലാഹി എന്ന ആ ഒരു പദത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അടങ്ങുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അവൻ്റേതാണ്, എല്ലാം അവൻ്റെ സൃഷ്ടിയാണ്, എല്ലാം അവൻ്റെ ഉടമസ്ഥതയിലാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അവനാണ്. മറ്റൊരാൾക്കും യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. ഒരാളെ സൃഷ്ടിക്കുന്നത്, ഒരാളെ നശിപ്പിക്കുന്നത്, ഒരാളെ പിന്നെ മരിപ്പിക്കുന്നത്, ഒരാൾക്ക് ഗുണമുണ്ടാക്കുന്നത്, ഒരാൾക്ക് ദോഷമുണ്ടാക്കുന്നത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അധീനതയിൽ പെട്ടതാണ്. ഇതാണ് ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മകളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞ നിശ്ചയം അള്ളാഹു എടുത്തത് അവൻ്റേതാണ്. മകളുടെ മകൻ മരണപ്പെട്ടപ്പോൾ മകൾ പറയാ, അള്ളാഹു എടുത്തത് അവൻ്റേതാണ്, അവൻ നൽകിയതും അവൻ്റേത് തന്നെയാണ്. എല്ലാ വസ്തുവിനും അവൻ്റെ അടുത്തൊരു അവധിയുണ്ട്. അതിനാൽ അവൻ അവൾ ക്ഷമിക്കട്ടെ, അതിനുള്ള പ്രതിഫലം അവൾക്ക് ലഭിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്രകാരം ഒരു ആപത്ത് ബാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങാൻ, അത് പിന്നെ അരക്കെട്ടുറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിന്നെ ഒരു വേദനയുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറയുന്നത് വൈന്നാ ഇലൈഹി റാജിഊൻ, അഥവാ നിശ്ചയമായും നാം എല്ലാം
അള്ളാഹുവിങ്കിലേക്ക് മടങ്ങേണ്ടവരാണ് മടങ്ങേണ്ടവരാണ് എന്ന പ്രഖ്യാപനം. ഇത് പരലോക വിശ്വാസത്തെയാണ് അറിയിക്കുന്നത്. ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ് പരലോക വിശ്വാസം. അള്ളാഹു നമ്മളെയെല്ലാം സൃഷ്ടിച്ചത് അവനെ അനുസരിച്ചും അവൻ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അവൻ ജീവിതത്തിനൊരു നിർണിത അവധി നമുക്കെല്ലാം വെച്ചിട്ടുണ്ട്, നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആ അവധി എത്തിക്കഴിഞ്ഞാൽ നാം എല്ലാം അള്ളാഹുവിങ്കിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. യാതൊരു തരത്തിലും അതിൽ നമുക്ക് സംശയമുണ്ടാവുകയില്ല. അതാണ് ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ കണക്കുകൾ തീർച്ചയായിട്ടും ആ പാരത്രിക ലോകത്ത് നാം ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ പ്രഖ്യാപനമാണ് ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. എല്ലാം അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്. നാം എല്ലാം അള്ളാഹുവിങ്കിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ അമുസ്ലിമായ ഒരാൾ മരണപ്പെട്ടാൽ ഇസ്തിർജ ചൊല്ലുന്നത് കൊണ്ട്, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ചൊല്ലുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. ഇതിൽ പിന്നെ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു പോലെയുള്ള പ്രാർത്ഥനകൾ ഇല്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അല്ലാഹു അഅലം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.